നമസ്കാരം. ഓണം ഇങ്ങ് വഴിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഇനി ഏതാണ്ട് രണ്ടാഴ്ചകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ ആഘോഷമായ ഓണത്തിന് ബാക്കിയുള്ളത്. പക്ഷെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇക്കുറി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരിയുടെ അത് കേരളത്തിൽ അതിരൂക്ഷമായി വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ ഓണവും കടന്നു വരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. കാര്യം ഓണാഘോഷത്തെ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ഇന്നലെ സംസ്ഥാനത്ത് 2333 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരു പ്രതിദിന കണക്കനുസരിച്ച് ഇന്നലെയാണ് ഏറ്റവും ഉയർന്ന തോതിൽ 2000 കടന്നുകൊണ്ടുള്ള ഒരു ഉയർന്ന തോത് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. വളരെ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് സംസ്ഥാനത്തുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, ഓണാഘോഷങ്ങൾ നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ നമ്മൾ വ്യാപകമായി നിൽക്കുന്ന ഈ ഒരു കാലത്ത്, അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ നടപ്പാക്കേണ്ട ഈ ഒരു കാലത്ത് ആഘോഷങ്ങളുടെ ഒരു പൊലിമ കുറയുന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും പൂക്കൾ എത്തിച്ചുകൊണ്ടുള്ള പൂക്കളം ഒരുക്കുന്നത് ഇക്കുറി അതിനൊരു നിയന്ത്രണം ഉണ്ടാകും എന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ എത്തുന്നത് വഴി കൊറോണ ഇവിടെ വ്യാപിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ഒരു മറു ചോദ്യം എന്തെന്നാൽ, തമിഴ്നാട്ടിൽ നിന്നുള്ള അരി, പച്ചക്കറി, അതുപോലെ അവിടെ നിന്നുള്ള മാംസ്യാഹാരങ്ങൾ, മുട്ട, ഇതൊക്കെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പക്ഷേ ഇതിലൂടെ ഒന്നും പകരാത്ത കൊറോണ എങ്ങനെയാണ് പൂക്കളിലൂടെ പകരുന്നത്? മുഖ്യമന്ത്രിക്ക് എന്താണ് പൂക്കളോട് ഇത്ര അലർജി? ഒരു കണക്കിന് ആലോചിക്കുകയാണെങ്കിൽ അത് ശരിയുമാണ്. കാര്യം മുഖ്യമന്ത്രിക്ക് ഈ പൂക്കളം എന്ന് കേൾക്കുമ്പോൾ ചെറിയ ഒരു വെറുപ്പ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ഒരു 2-3 വർഷത്തെ മുമ്പുള്ള കാര്യമാണെങ്കിൽ കൂടിയും ഇതുപോലെ ഒരു ഓണ സമയത്ത് സർക്കാർ ഓഫീസുകളിൽ പൂക്കളം ഒരുക്കുന്നതിനെ അദ്ദേഹം അന്ന് എതിർത്തിരുന്നു. അത് ഏറെ വിവാദവുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഒരു പൂക്കളത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വീണ്ടും ഒരു വിവാദം ഉയരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ ചോദ്യമാണ് മുഖ്യമന്ത്രിയോട് ജനങ്ങൾ ഉന്നയിക്കുന്നത്. കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ആഹാര സാധനങ്ങളിലൂടെ കടന്നു വരാത്ത കൊറോണ വൈറസ് എങ്ങനെയാണ് പൂക്കളിലൂടെ മാത്രം കേരളത്തിലേക്ക് എത്തുന്നത്? അപ്പോൾ ഈ ഇക്കണക്കിന് പൂക്കൾ വരാതെ ആക്കിയാൽ അതിനോടൊപ്പം തന്നെ ഈ ആഹാര സാധനങ്ങൾക്കും ഒക്കെ നിയന്ത്രണം വേണ്ടി വരില്ലേ? അപ്പോൾ ഒരു മറുചോദ്യം എല്ലാവരും ഉന്നയിച്ചേക്കാൻ, കാര്യം ആഹാരം ഒരു അവശ്യ വസ്തുവാണ്, പൂക്കൾ ഒരു അവശ്യ വസ്തുവല്ല. പൂവിട്ടില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആഹാരം കഴിച്ചില്ലെങ്കിൽ മനുഷ്യൻ പട്ടിണി കിടക്കേണ്ടി വരും എന്നൊരു മറുചോദ്യമൊക്കെ ഉയർന്നേക്കാം. അതിനും ഉത്തരം സമൂഹ മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട്. കാര്യം ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ആഘോഷമാണ് ഓണം. കഴിഞ്ഞ കുറെ 2-3 വർഷങ്ങളിലായി നമ്മുടെ ഓണത്തിന്റെ പകിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2018 ആ ഒരു മഹാപ്രളയം ഉണ്ടായതിനു ശേഷം നമ്മൾ ഇതുവരെ ശരിക്കും ഒരു ഓണം ആഘോഷിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷവും ആ ഒരു പ്രളയത്തിന്റെ ഒരു 2-ാം ഭാഗം ഉണ്ടായിരുന്നു. കവളപ്പാറയിലും പുതുമലയിലും ഒക്കെ ഉണ്ടായ മണ്ണിടിച്ചിലും ഒക്കെ ആ ഒരു ദുഃഖത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും വേണ ഓണാഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്നു. ഇക്കുറി നമ്മൾ എന്ത് വന്നാലും 2020 ഓണം ആഘോഷിക്കും എന്ന് കരുതിക്കൂട്ടി ഇരുന്നപ്പോഴാണ് ഇത്തരത്തിൽ അങ്ങ് ചൈനയിലെ വുഹാനിൽ എവിടെയോ പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് ഇപ്പോൾ ഇങ്ങ് കേരളത്തിൽ വരെ നമ്മുടെ ആഘോഷങ്ങൾക്ക് വിലങ്ങ് നടിയായി നിൽക്കുന്നത്. അങ്ങനെ എന്തു തന്നെയായാലും നമ്മൾ ആഘോഷങ്ങൾ ലഘൂകരിക്കുമ്പോൾ ഒരു പരിധിവരെയെങ്കിലും നമ്മൾക്ക് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഉള്ള കടന്നുകയറ്റങ്ങൾ, ആചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങളാണ് പലപ്പോഴും ആളുകളെ ചൊളിപ്പിക്കുന്നത്. പൂവിടൽ ഓണത്തിന്റെ ഒരു ആചാരമാണ്, അത് ഒരു അനുഷ്ഠാനമാണ്, വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ആഹാര സാധനങ്ങളൊക്കെ ഈ പറയുന്ന അരിയും മുട്ടയും പാലും മാംസ്യാഹാരവും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാമെങ്കിൽ ഒരു കുറച്ച് പൂക്കൾ ഇവിടെ എത്തിയത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പരക്കെ ഉയരുന്ന ചോദ്യം. ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങൾ ഒരു ചോദ്യം കൂടി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. കാര്യം കഴിഞ്ഞ മാസം അവസാനം റംസാൻ ആഘോഷം, പെരുന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് 100 പേർക്ക് പള്ളിയിൽ ഒത്തുകൂടാമെന്നും നിസ്കരിക്കാമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അതേ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നു ഒരു തരത്തിലുള്ള ആൾക്കൂട്ട ആഘോഷങ്ങളും ഇനി അനുവദിക്കില്ല. അതുപോലെ തന്നെ എല്ലാ പൊതു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് പറയുന്നു.
ഇത് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ എല്ലാം വേണ്ടെന്ന് വെക്കണം, ഒരു വിഭാഗത്തിന് മാത്രം ആഘോഷിക്കാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുക, അടുത്ത വിഭാഗത്തിന്റെ ആഘോഷം വരുമ്പോൾ അതിന് കൊറോണയുടെ പേര് പറഞ്ഞ് തടയിടുക, ഇതൊക്കെയല്ലേ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നത്. മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്ന് ചിന്തിച്ച് വിവേകപൂർവ്വം മറുപടി പറയുന്നത് നന്നായിരിക്കും എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. കാര്യം ഒരു വിഭാഗത്തിന്റെ ആഘോഷം വരുമ്പോൾ അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു, മറ്റൊരു വിഭാഗത്തിന്റെ ഒരു കേരളത്തിന്റെ, അതായത് ഓണം ഒരു മതവിഭാഗത്തിന്റെ മാത്രമല്ല, അത് നമ്മൾ തിരിച്ചറിയണം, കേരളത്തിലെ സമസ്ത മലയാളികളുടെയും ആഘോഷമാണ്. ലോകത്തെവിടെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊരു മതവിഭാഗത്തിന്റെ മാത്രം ആഘോഷമായി കാണുന്നതായിരിക്കാം ഒരുപക്ഷെ ഇതിൽ സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച. എന്തു തന്നെയായാലും ഇങ്ങനെ വേർതിരിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ ഒരു വിഷയം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരക്കിട്ട ഒരു സംവാദത്തിന് തന്നെ വഴിവെച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.